നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ഇന്ന് നമ്മൾ വിശുദ്ധരായ സിക്സ്റ്റസ് രണ്ടാമനെയും സഹചരന്മാരെയും അൾത്താരയിൽ വണങ്ങുകയാണ് സഭ വലിയ മതപീഡനത്തിനിരയായിരുന്ന കാലത്താണ് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള റോമിലെ വലേറിയൻ ചക്രവർത്തിയുടെ ഉത്തരവുള്ളതിനാൽ ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ രഹസ്യമായിട്ടായിരുന്നു സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പിയായി അഭിഷിക്തനായത് മെത്രാന്മാരെയും വൈദികരെയും ഡീക്കന്മാരെയും വിചാരണ നടത്താതെ വധിക്കുന്നതിന് അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവ് കൂടി ഇരുന്നൂറ്റി അമ്പത്തിയെട്ടിൽ ചക്രവർത്തി പുറപ്പെടുവിക്കുകയുണ്ടായി ഒരു വർഷം മാത്രം മാർപ്പാപ്പിയായിരുന്ന വളരെ ഹ്രസ്വമായ കാലയളവിൽ സഭയും പൗരസ്ത്യ സഭയും തമ്മിൽ പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു തർക്കവിഷയമായിരുന്നു പാഷിന്റെതയിലുള്ളവർ നൽകുന്ന ജ്ഞാനസ്നാനം സ്നാനം സാധുവാണോ അല്ലയോ എന്നുള്ളത് മാർപ്പാപ്പിയുടെ നിലപാട് സാധുവാണ് എന്ന് തന്നെയായിരുന്നു എന്നാൽ പൗരസഭയുടെ നിലപാട് പാഷിണ്ഡതയിലുള്ളവരിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ സത്യസഭയിൽ ചേരുമ്പോൾ വീണ്ടും ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്നായിരുന്നു ക്രൈസ്തവ സഭയെ ആകമാനം പിടിച്ചുകുലുക്കിയ മറ്റൊരു തർക്കവിഷയമായിരുന്നു മതപീഡനം ഭയന്ന് വിഗ്രഹാരാധന നടത്തിയവരെ സഭയിലേക്ക് തിരികെ എടുക്കണമോ വേണ്ടയോ എന്നത് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയാകട്ടെ മുൻഗാമികളുടെ നിലപാടിനെ പിന്താങ്ങിക്കൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ച് വിഗ്രഹാരാധന നടത്തിയവരെ സഭയിലേക്ക് തിരികെ എടുക്കാൻ അവർ അനുവദിച്ച് തെറ്റ് ഏറ്റുപറഞ്ഞ് പ്രാചിത്വം ചെയ്താൽ മതി എന്ന നിലപാടെടുത്തു എന്നാൽ നൊവേഷ്യൻ പേരുള്ള ഒരു വൈദികൻ്റെ നിലപാടിനെ പിന്താങ്ങിക്കൊണ്ട് വിഗ്രഹാരാധനയിൽപ്പെട്ടു പെട്ടുപോയവരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പാടില്ലെന്ന് ഒരു വിമത കൂട്ടർ വാദിച്ചു മാർഫാപ്പിയുടെ നിലപാടായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിക്കുകയുണ്ടായി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഓഗസ്റ്റ് ആറാം തീയതി ചക്രവർത്തിയുടെ വിളംബരത്തെ അവഗണിച്ച് സിക്സ്റ്റസ് രണ്ടാമൻ മാർപാപ്പിയും നാല് ഡീക്കന്മാരും കുറച്ച് വിശ്വാസികളും രഹസ്യമായി ഭൂഗർഭ ശ്മശാനത്തിലെ ദിവ്യബലി ആരംഭിച്ചു ഈ സമയം റോമൻ പടയാളികൾ അകത്ത് പ്രവേശിച്ച് സിക്സ്റ്റസ് രണ്ടാമൻ മാർപാപ്പിയെയും ഡീക്കന്മാരെയും അറസ്റ്റ് ചെയ്തു റോമിൻ്റെ തെരുവിലൂടെ വലി വലിച്ചഴിച്ചുകൊണ്ടുപോയി ആപ്പിയൻ വേയിലുള്ള ശ്മശാനത്തിനടുത്ത് അവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി അവർ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പിയുടെ നാമധേയത്തിലുള്ള ഒരു പുരാതന ദേവാലയം ഇന്ന് ശിരസ് നിൽക്കുന്നു വിശുദ്ധ സിക്സ്റ്റസ്സെ സഹചരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ